ഹലോ, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സിറ്റി വന്നേക്കുവാണ്, നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിലാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രൂക്ക്ലിൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജാണ്. എന്ന് പറഞ്ഞാൽ ബ്രൂക്ക്ലിനെയും മാൻഹാട്ടനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഈ ന്യൂയോർക്കിൽ നമുക്ക് നടന്നു പോകാനുള്ള എന്ന് പറഞ്ഞാൽ വോക്കബിൾ ആൻഡ് സൈക്ലിംഗ് ആക്സസിബിലിറ്റി ഉള്ള ഒരു ബ്രിഡ്ജാണ് ഈ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. അപ്പോൾ ഒത്തിരി പേര് ഈ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, വരികയൊക്കെ ചെയ്യാറുണ്ട്. രാത്രിയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ രാത്രിയിലല്ല, നമ്മൾ പകലാണ് ഇത് കാണാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ്. ഏകദേശം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് 1.2 miles ആണ്. അപ്പോൾ ഏകദേശം ഒരു 2 kilometers ദൂരമുണ്ട്. അപ്പം നമ്മളിന്ന് ആ ബ്രിഡ്ജ് കാണാനായിട്ട് വന്നിരിക്കുന്നത്, ഇത് 1883 ഇത് തുറന്നു കൊടുക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ബ്രിഡ്ജാണ്, നല്ല പഴക്കമുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാഴ്ചയിൽ പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ആ ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ നേരെ അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ഭാഗത്ത് വന്നു കേട്ടോ, ആ സ്റ്റാർട്ടിങ് ഭാഗത്ത് വന്നേക്കുവാണ്. ദൂരെ കാണുന്നതാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ട് നടന്നു പോവാണേ. കുറേ പേർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നു, നമ്മളിവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുന്നു. നല്ല ജനത്തിരക്കാണ്. ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികളും ആ സൈഡിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളും. അപ്പം നടുക്കാണ് ഇങ്ങനൊരു സംഭവം, ഒരു പണിഞ്ഞേക്കുന്നത്. ഈ ബ്രിഡ്ജ് കാണാൻ അനേകം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എൻ്റെ അടുത്ത് വന്നേ. അതിൻ്റെ സൈഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ വലത് സൈഡിലെയും പിന്നെ ഇടത് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളൊക്കെയാണ്. വണ്ടികളൊക്കെ താഴെ കിടാ പോകുന്നത്, നടക്കാനുള്ളവർക്ക് മേളിൽ നിന്നാണ് അവർ അനുവദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഏകദേശം അടുത്ത് വന്നു. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പം അവിടെ വേറൊരു ബ്രിഡ്ജ് കാണാൻ പറ്റും, ഇടത് സൈഡുണ്ട് അവിടെ. ആ ബ്രിഡ്ജിൻ്റെ ഒരു മൻഹാട്ടൻ ബ്രിഡ്ജ് എന്നാണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നടന്ന് ക്ഷീണിക്കുമ്പം വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അതിനുള്ള ഒരു ചെറിയൊരു ബെഞ്ചും അവരവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രിഡ്ജ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പലകകളാണ് കേട്ടോ താഴെ. നേരത്തെ അതുവരെ കോൺക്രീറ്റ് ആയിരുന്നു, ഇങ്ങോട്ട് വരുമ്പം പലകകളാണ്. ഇവിടെ അവരുടെ സ്ട്രക്ചറും കാര്യങ്ങളും കണ്ടില്ലേ, ഈ സൈഡിൽ ആ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറൊക്കെ ഇവിടെ കാണാൻ പറ്റും. രണ്ട് സൈഡ് ഈ വരുന്നവരൊക്കെ അവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവർക്കവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം അപ്പുറത്തെ ബ്രിഡ്ജിലൊന്നും ഇതുപോലത്തെ ഒരു സൗകര്യം അവിടെ കൊടുത്തിട്ടില്ല. അതാണ് ആൾക്കാർ ഇതുകൂടി വരുമ്പോഴെല്ലാം ഇവിടെ നിന്ന് അത് വാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പേര് ഇവിടെ വന്ന ഒത്തിരി ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നവരൊക്കെ ഉണ്ട്, ഒരു ക്യാമറയും കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അവർ ഫോട്ടോ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യും. അതിനെനിക്ക് തോന്നുന്നു ഒരു കോപ്പിക്ക് $5 അങ്ങനെ കൊണ്ടാണ് അതിനത് ഈടാക്കുന്നത്. അവരിത് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചാണ് ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ചെറിയൊരു തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എൻ്റെ ബ്രിഡ്ജിൻ്റെ നടുഭാഗത്ത് വന്നു. ഇതാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ മധ്യഭാഗം. ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെ ഇരുന്ന് പോസ് കൊടുത്ത അവർ ഫോട്ടോ എടുക്കുന്ന കണ്ടില്ലേ. ഇത് താഴെ കൂടെ പോകുന്ന ഒരു റിവറാണ്. ഈ റിവറിൻ്റെ പേര് ഈസ്റ്റ് റിവർ എന്നാണ്. ഈ ഈസ്റ്റ് റിവറിൻ്റെ മേളിൽ കൂടാണ് ഈ ബ്രിഡ്ജ് പോകുന്നത്. ഓരോരുത്തർ പല രീതിയിൽ നിന്നാണ് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്,
നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇത് എൻ്റെ ഒരു സൈഡാണ്, ഇത് എൻ്റെ പുറവശമാണ്. നിങ്ങൾക്ക് ജനങ്ങൾ ആൾക്കാരൊക്കെ വരുന്നതൊക്കെ നല്ലോണം കാണാം. ഇതിൻ്റെ താഴെ കൂടെയൊക്കെയാണ് വണ്ടികൾ പോകുന്നത്. അതാണ് വണ്ടികളൊക്കെ പോകുന്നില്ല. നമ്മളിതൊരു പലപ്പോഴും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നേരമൊക്കെ ചിന്തിക്കും ഒരിക്കലെങ്കിലും ഇതുവരെ ഒന്ന് കയറണമെന്ന് വിചാരിക്കും. പക്ഷെ അന്നേരം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാറേ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് കിട്ടത്തില്ല. വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വന്ന് കാണാനൊക്കെ. പക്ഷെ അതിന് നമുക്ക് ഒത്തിരി ടൈം എടുക്കും, അതുകൊണ്ട് ഈ പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പം വേണ്ട, ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ മധ്യഭാഗത്തുമാണ്. ഇതിനകത്ത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാം. ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്തത് 1954 ഈ ബ്രിഡ്ജ്. ഇതിൻ്റെ ഈ സ്ട്രക്ചറും കാര്യങ്ങളും മൊത്തം കല്ലുകളാണ്, വലിയ വലിയ കല്ലുകളാണ്. അവിടെ കണ്ടില്ലേ, നല്ല മൊത്തം കല്ലുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പുറത്തെ തൂണെല്ലാം നോക്കിക്കഴിഞ്ഞാൽ '67 തുടങ്ങി 1883 ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 10-16 എടുത്തെന്ന് തോന്നുന്നത്. അപ്പം ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇത് പണിഞ്ഞ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തൂക്കുപാലമായിരുന്നു ഈ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. അപ്പോൾ അന്ന് പണിഞ്ഞ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിഡ്ജായിരുന്നു ഇത്. അതുകൊണ്ട് ഇവിടെ കുറേ പെയിൻറ്റിങ് ഒക്കെ വരച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം, $10 ഇതിൻ്റെ വില. പല പെയിൻറ്റിങ്ങും ഇദ്ദേഹം വരച്ചതാണ്. കണ്ടില്ലേ, അപ്പോൾ അതായിരുന്നു അതിൻ്റെ ചരിത്രം. നമ്മൾ ഏകദേശം ഇപ്പം നടുക്ക് തന്നെ നിൽക്കുകയാണ്. നമുക്ക് താഴെ കൂടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. പോലീസുകാർ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ്. താഴെ കൂടെ വണ്ടികൾ പോകുന്നത് കാണാം. അപ്പം ഇതാണ് റിവർ, കണ്ടോ, ഈസ്റ്റ് റിവർ എന്ന് പറയും എൻ്റെ പേര്. നല്ല കാഴ്ചയാണ്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബ്രൂക്ക്ലിനാണ്. നമ്മൾ മന്നാട്ടനിൽ നിന്നാണ് ഇവിടെ നടന്നു വന്നത്. അപ്പോൾ ഇതായിരുന്നു ഈ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ. നമ്മളിവിടാണ് ആദ്യം വന്നത്. ഇതാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഞാനങ്ങ് അറ്റം വരെ പോയില്ല കേട്ടോ, ഏകദേശം പകുതിക്ക് കുറച്ചപ്പുറത്തോടെ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെയിം കാഴ്ചകൾ തന്നെയാണ്, അതുകൊണ്ടാണ് അറ്റം വരെ പോകാത്തത്. അപ്പം ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.